ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലേ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്നു, ഇങ്ങനെയുള്ള മോശം സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് വരുന്നു, മറ്റുള്ളവരൊക്കെ നന്നായിട്ടാണല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. നമ്മുടെ ജീവിതം ഒരു ബുക്ക് പോലെയാണ്. നമ്മൾ ഒരു ബുക്ക്, ഒരു സ്റ്റോറി വായിക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും നല്ല ഭാഗങ്ങളുണ്ടാകും, ആ സ്റ്റോറിയിൽ തന്നെ നല്ല ഭാഗങ്ങളുണ്ടാകും. അതുപോലെ വിഷമം, നമുക്ക് മനസ്സിന് വിഷമം തട്ടുന്ന ഭാഗങ്ങളുണ്ടാവും. അതുപോലെ ചിലപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചില ആൾക്കാർ ആ വിഷമമുള്ള സ്ഥലത്ത്, ആ വിഷമ, ആ ബുക്കിൻ്റെ ആ വിഷമമുള്ള ഭാഗത്ത് വരുമ്പോൾ ഇനി അങ്ങോട്ട് വായിക്കാൻ വയ്യ, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ബുക്ക് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതവും ആ ഒരു സ്ഥലത്ത്, അതായത് നമുക്ക് വിഷമമുള്ള ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അത് മാറ്റിവെച്ച് പിന്തിരിഞ്ഞ് ഓടാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആ ഒരു വിഷമങ്ങളെ, ആ വിഷമം പിടിച്ച സംഗതികളെ നമ്മൾ നേരിടുക തന്നെ വേണം. നമ്മളതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. ദുഃഖങ്ങൾ മാത്രമല്ല, സുഖങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുമ്പോഴൊക്കെ അല്ലേ നമുക്കറിയില്ല, നമുക്കൊരു നമുക്ക് പ്രശ്നങ്ങളെ, നമുക്ക് പലർക്കും പ്രശ്നങ്ങളുള്ളവരുണ്ടാകും. ചെറിയ കാലഘട്ടങ്ങളിൽ, ചെറിയ ക്ലാസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വലിയ ദുഃഖങ്ങളില്ല. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പ്രായമായി, നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ്, പഠനമൊക്കെ കഴിഞ്ഞ്, ജോലിയൊക്കെ കിട്ടി, അപ്പോൾ നമുക്കിങ്ങനെ പ്രശ്നങ്ങളും വരികയാണ്. നമ്മൾ ആ ഒരു ദുഃഖങ്ങൾ വരുമ്പോൾ ആ നമ്മുടെ ലൈഫിൽ ആ ഒരു ദുഃഖങ്ങളെ നമ്മൾ നേരിടുക തന്നെ വേണം, ചെറുത്ത് തോൽപ്പിക്കണം. നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ധാരാളം എക്സാമ്പിളുകൾ ഉണ്ട്, അത് നമുക്ക് പലപ്പോഴും കാണാവുന്നതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇടയിൽ ഈ നമ്മുടെ ചുറ്റുവട്ടമുള്ള പരുന്തിനെ കുറിച്ച് പറയാം. ഈ പരുന്ത് എന്ന് പറഞ്ഞാൽ ഒരു 70 വയസ്സുള്ള പ്രായമുള്ളവൻ ഒരു ജീവിക്കുന്ന ഒരു ജീവിയാണ്. 35 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പരുന്തിൻ്റെ കൊക്ക്, അതുപോലെ ഈ നഖങ്ങൾ, ചിറക്, ഇതൊക്കെ ശോഷിച്ച് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ പരുന്ത് എന്താ ചെയ്യാന്നറിയോ, ഒരു വലിയ മലയുടെ മുകളിൽ ചെന്നിരുന്ന് പരുന്തിൻ്റെ കൊക്ക് പാറയിലിടിച്ച് ആ കൊക്ക് ഇളകിക്കളയും. അതുപോലെ നഖങ്ങളാണെങ്കിൽ ഉരച്ചൊരച്ച് ആ നഖങ്ങൾ കളയും. അതുപോലെ അതിൻ്റെ ചിറക് അത് പാറയിൽ അടിച്ചടിച്ച് ആ ചിറക് കളയും. എന്നാൽ മാത്രമേ പുതിയ കൊക്കും ചിറകും അതുപോലെ നഖങ്ങളൊക്കെ വരികയുള്ളൂ. അപ്പം അത്രയ്ക്കും വേദന സഹിച്ചാണ് അത് ആ ഒരു കാലഘട്ടങ്ങളെ തരണം ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു ക്യാൻസർ അസുഖം, ഒരു ക്യാൻസറായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വന്നു, ഒരു ക്യാൻസറായിട്ടുള്ള രോഗം വന്നിരിക്കുക. അപ്പോൾ ആ ക്യാൻസറിനെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടം കണ്ടിട്ടുണ്ട്, ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ ചെയ്ത് നമ്മളതിനെ സക്സസ് ആയിട്ട് വരികയാണ് ചെയ്യേണ്ടത്. പലക്കളും പല ആളുകളും അതിനെ ഭയന്ന് മാനസികമായിട്ട് തളർന്ന് വീഴാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പലപ്പോഴും ആ രോഗം മൂർച്ഛിക്കാറുണ്ട്, ആ രോഗം നമ്മളെ കീഴ്പ്പെടുത്തിയിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ മനസ്സാണെല്ലാം. ഈ മനസ്സ് നമ്മൾ പതറാതെ ആ മനസ്സിൽ നമ്മൾ വളരെയധികം എന്താ പറയുക, വളരെയധികം ശക്തമായിട്ട് എന്ന് വെച്ച് നമുക്ക് ഒന്നിനെ ഒളിച്ചോടാൻ പാടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടുക, സാമ്പത്തികമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിക്കോട്ടെ, ശാരീരിക മാനസിക വെല്ലുവിളികളായിക്കോട്ടെ, അതിന് നമ്മൾ ശക്തമായി നേരിടുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ആയിട്ട് കേൾക്കുക. സാഡ് ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞ് ഓടാതിരിക്കുക, നമ്മളതിനെ ശക്തമായിട്ട് നേരിടുക തന്നെ വേണം. നമുക്ക് നമ്മുടെ നെഗറ്റിവിറ്റിയെ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, എല്ലാ നെഗറ്റിവിറ്റിയും ഉള്ളിലേക്ക്, നെഗറ്റിവിറ്റി എല്ലാം പുറത്തേക്ക് പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക്, നെഗറ്റിവിറ്റി എല്ലാം പുറത്തേക്ക്.
അപ്പം നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള എന്നെ മെഡിറ്റേഷൻസ് എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും പൊരുതി ജയിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഒരിക്കലും അത് കഴിയും. നിങ്ങൾക്ക് ജോലി പ്രശ്നങ്ങളാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. നമ്മൾ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ മനസ്സെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡാണ് എപ്പോഴും കാണുന്നത്. പോസിറ്റീവ് സൈഡിനെ താല്പര്യമില്ല, പോസിറ്റീവ് സൈഡിനെ അത് നോക്കുക പോലുമില്ല. നെഗറ്റീവ് സൈഡിലേക്കാണ് നമ്മുടെ മനസ്സ് എപ്പോഴും പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്. സ്വയം ഉത്തേജരാകുക, മോട്ടിവേഷൻ സ്വയം കൊടുത്ത് നമുക്ക് മുന്നേറുക. ഓരോ രീതിയിൽ നിങ്ങൾക്ക് ജോലി പ്രശ്നമാണ്, സാമ്പത്തികം അസുഖം, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും അസുഖമായിട്ട് പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇവയെല്ലാം വിജയിക്കാൻ കഴിയും. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ആശംസകളോടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.